കൊല്ലം പള്ളിച്ചന്ത ഉമ്മൻചാണ്ടി നഗറിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പുഷ്പാർച്ചന, അനുസ്മരണം, പ്രതിഭകളെ ആദരിക്കൽ, ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും നടന്നു. തൃശൂർ നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഔഷധ സേവയും ആനയൂട്ടും ഈ മാസം 31 നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ സുദർശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളും പങ്കെടുത്തു. ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമായി. തൃശൂർ അരിമ്പൂരിൽ ആംബുലൻസ് മതിലിലിടിച്ച് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് വരികയായിരുന്ന ആംബുലൻസാണ് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് മറിഞ്ഞത്. രോഗികളല്ല ആംബുലൻസിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം. അമിത വേഗത്തിലെത്തിയ ആംബുലൻസ് മതിലിലും മരത്തിലും ഇടിച്ച് റോഡിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തൃശൂർ തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ഓടുപൊളിച്ച് നാലമ്പലത്തിനകത്ത് കടന്ന മോഷ്ടാവ് കൗണ്ടർ പൊളിച്ചാണ് മോഷണം നടത്തിയത്. രാവിലെ 5 കൗണ്ടർ തുറക്കാനെത്തിയ ജീവനക്കാരാണ് വിവരമറിഞ്ഞത്. 1 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ബ്ലാങ്ങാട് പാലപ്പെട്ടി വീട്ടിൽ ലിസൺ എന്ന ഹബീബിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. തൃശൂർ ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ നിന്നും നാടുകടത്തിയത് 3 മാസത്തേക്ക്. കഞ്ചാവ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. മലപ്പുറത്ത് തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് സംഘവും റെയിൽവേ സംരക്ഷണ സേനയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 26 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ. പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു.